നോക്കാനൊന്നുമില്ല, നല്ല ഒന്നാന്തര ഫാമിലിയാ. തോമസ് ലീഗ നേരിട്ട് വന്ന് മാമൂസമൊക്കെ കുടുംബമായത് ആന്നേ. എന്നാത്തിന് ഏറെ പറയുന്നത്, ഇവിടത്തെ പള്ളിയിലെ വികാരിക്ക് സമയമില്ലാത്തപ്പം അന്തികുദാച്ചയ്ക്ക് വിടുന്ന ആരെയാ ഇങ്ങനെയാ ഈ കുടുംബത്തിൽ വന്ന് കയറുന്നത്? നിന്റെ ലക്ക. ആണ്ട് വരുന്ന വരുന്ന പറ്റി അമീതി അങ്ങോട്ട് വച്ചേര്. എടുക്ക്, എടുത്തോ, എടുക്കുമോനെ ചായ. ആണേ മോനെ, എടുക്ക്, എടുക്ക്, ആ മോനെ എടുക്ക്. മകളുടെ അമ്മയില്ലാത്തോണ്ടാ ഞാൻ തന്നെ കൊണ്ട തന്നെ. ഞാനതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓ, നോക്കാനൊന്നുമില്ല, കൂട്ടിങ്കൽ ഫാമിലി കേട്ടിട്ടില്ലേ? മൊത്തം എത്രമാരും അച്ഛന്മാരും അവരുടെ കുടുംബത്തിൽ. പിന്നെ ഇത് അപ്പൻ, അത് പെങ്ങള്, അത് പെങ്ങളുടെ മോൻ. പിന്നെ ചേട്ടാ, ചെറുക്കൻ സ്വല്പം ധൃതി ഉണ്ടായി പോകാനായിട്ടേ. മോളെ ഒന്ന് വിളിക്കായിരുന്നു, ഇവർക്ക് കണ്ടിട്ട് അങ്ങ് പോകായിരുന്നു. എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും മോനെ. പറഞ്ഞു കേട്ടില്ലേ? ഓ, പേര് കേട്ടില്ലേ? അനു മോളേന്ന്. അപ്പനെന്നെ പറഞ്ഞോടെ, എത്രയ്ക്ക് ധൃതിയായോ മോളെ. എന്റെ മോളെ ഒന്ന് കെട്ടിച്ചു വിട്ടിട്ട് വേണ്ടേ ഈ അപ്പനൊന്ന് ഫ്രീ ആവാൻ. ഞാനില്ലാതെ അപ്പൻ എങ്ങനെയാ ജീവിക്കുക? എന്താ ഈ പറയണേ? നോക്കറിഞ്ഞൂടെ അപ്പന, എന്റെ മോളൊന്ന് ചിരിച്ച് അവരുടെ മുമ്പിൽ ചെല്ലുമ്പളേ കണ്ണെന്നറിയാൻ പാടില്ല. അതാ അവൾ ആദ്യമായിട്ട് സാരി എടുക്കണ എൻ്റെ ഒരു താമസമായിരുന്നു. അതൊന്നും കുഴപ്പമില്ലെന്നേ. പിന്നെ സ്വന്തക്കാരും അങ്ങ് വിളിച്ചില്ല. പേര് ചോദിക്ക്. എന്താ പേര്? അനു. അവളങ്ങനെ നാണക്കാരി ഒന്നല്ല, ബിബി ഒക്കെ പഠിക്കുന്നേ. കണ്ടോ ബിബിയെ, അതന്നെയാണോ? അങ്കിൾ എന്ത് ചെയ്യുന്നു? ഐ മീൻ എവിടെ വർക്ക് ചെയ്യണേ? ജോലിയിലൊക്കെ എന്തിരിക്കുന്നു അല്ലേ? അതെ. ഹലോ. എന്നാലും വെറുതെ അറിഞ്ഞിരിക്കാൻ ചോദിച്ചതേ ഉള്ളൂ, എന്താ ജോലി? പിന്നെ പറഞ്ഞു, അത് അറിയേണ്ട കാര്യമൊന്നുമില്ലേ, നല്ല ഡീസന്റ് ജോലിയാ. കൊട്ടേഷനാ? അതാണോ പൊളപ്പ്? பின்னாடி 100 பேர் இருக்கலாம், 1000 பேர் இருக்கலாம், ஆனா ஏன் முன்னாடி ஒரே ஒருத்தன் தான்? ഹലോ ഹലോ ഹലോ, ആരടാ? ഹലോ ഹലോ, ഒരു മിനിറ്റ്. ഹലോ ഹലോ, നിങ്ങൾ ആരാന്ന് പറയൂ. ഹലോ, എന്നെ കാര്യമില്ല, കാര്യമില്ലെന്ന് പറയൂ. ഹലോ, ഫാൻസിന്റെ ടോമിയടാ. ഹലോ, വിജയ് ഫാൻസ് ടോമി. ഹലോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, അല്ല ഞാനിവിടെ ഉണ്ട്. ഒരു മരിപ്പിന്റെ പരിപാടി വിട്ടിട്ട് കുറെ നാളെ നിന്റെ മരിപ്പ് കൂടാൻ ഒരാഗ്രഹം. ഇത്
ശാലുവിന് വേണ്ടിയുള്ള പണിയാ. നീ ആസിഡ് ഒഴിച്ച പെണ്ണു അവളുടെ അപ്പം തന്ന കൊട്ടേഷൻ. എപ്പോഴാ ശവ എടുക്കുന്നത്? 4 മണിക്ക്. ഓ നേർന്നണ്ട, നീ ഇനി ലോകത്ത് വേണ്ട സജ്ജോ. പെൺകുട്ടികളുള്ള എല്ലാ അപ്പന്മാർക്ക് വേണ്ടിയും നിന്റെ ഈ നെഞ്ചത്ത് ഞാൻ റീത്ത് വയ്ക്കും. മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ